ഡ്രീം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഡ്രീം കാർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടികൾ. എനിക്ക് ഇന്റീരിയേഴ്സും അതുപോലെ ഇപ്പം ഈ പോഷ പോലുള്ള വണ്ടികളിലൊക്കെ ഇന്റീരിയറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇന്റീരിയർ ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്പീഡ് കുറച്ച് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഡ്രീം കാർ ഇങ്ങനെ പർട്ടിക്കുലറായിട്ടൊരു കാർ ഇങ്ങനെ വെച്ചിട്ട് ഇതെനിക്ക് അച്ചീവ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാകുന്നൊരു സമയത്ത് ഏതാണോ നല്ല സെറ്റായിട്ട് നമ്മുടെ മൈൻഡിലിരിക്കുന്ന കാർ അതെടുക്കും. ഇപ്പോഴത്തെ വണ്ടി ചിലപ്പോൾ ആ സമയത്ത് ഞാനെനിക്ക് അങ്ങനത്തെ ഒരാളല്ല. എന്നാലും എനിക്ക് പോഷിൻ്റെ പാനമേര ഭയങ്കര ഇഷ്ടമാണ്. പാനമേര ഇപ്പോഴത്തെ മോഡലല്ല, നമ്മൾ ദുൽഖർ സൽമാനൊക്കെ ഉള്ള ആ വണ്ടിയല്ല. കാരണം അതിൻ്റെ സെൻട്രൽ കൺസോളിലൊക്കെ മൊത്തം ടച്ച് സ്ക്രീൻ, എനിക്ക് ടച്ച് സ്ക്രീൻ അല്ല മൊത്തം ഈ സ്വിച്ചസ് ഉള്ള സാധനങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഒരു 2016 ടു ഒരു 18 വരെ ആ ഒരു സ്വിച്ചസ് ഉള്ള വണ്ടിയാണ്, നമ്മുടെ കോക്ക്പിറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ആ പാനമേര എടുത്തിട്ട് അപ്പോൾ പുതിയ പാനമേര ഏതിറങ്ങണോ അതിൻ്റെ ക്ലസ്റ്ററൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ആഗ്രഹം, അതൊക്കെ നടത്തും ഏതെങ്കിലും ഒരു കാലത്ത്. അപ്പോൾ അങ്ങനെയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഡ്രീം കാർ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അസംബിൾ ചെയ്തെടുക്കുക. എനിക്ക് ഈ ക്ലസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തപ്പോഴും ഞാനിങ്ങനെ ഇതിൻ്റെ ഡയലൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ ഡിജിറ്റലിലെ ഡയലിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഡ്രീം കാർ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ അടുത്ത ഒരു വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അറിയാമല്ലോ ഞാൻ ഈ ഒരു ഫീൽഡിൽ, സിനിമ ഒരു ഫീൽഡിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് കയറി വരാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറാണ്. അതല്ലാതെ കുറച്ച് പരിപാടികളൊക്കെ കൂടെ ഉണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ഒരു വണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ആക്ച്വലി വണ്ടി കയറില്ല, ഹാച്ച് ബാക്ക് പോലും കയറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലിമിറ്റേഷൻസ് ഇല്ല. കാരണം നമ്മുടെ വീട്ടിൽ ഹാച്ച് ബാക്ക് പോലും കയറില്ലെങ്കിൽ പിന്നെ നമുക്ക് എത്ര വലിപ്പമുള്ള വണ്ടി എടുത്ത് റോഡിലിടാമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂടിയിടാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡ്രീമൊക്കെ ഏതെങ്കിലും ടൈമിൽ, അങ്ങനെ ഡ്രീം കാർ ഒന്നുമില്ല, പക്ഷേ എനിക്ക് അടുത്ത വണ്ടി ഒരു എസ് ക്ലാസ് ബെൻസ് എടുക്കണം. എനിക്ക് എസ് ക്ലാസ് ബെൻസ്, അത് ഏത് മോഡലായാലും കുഴപ്പമില്ല, ലൈക്ക് 2009 മോഡലായാലും 2015 2020 ഒരു ഒന്നോ രണ്ടോ വർഷം, മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ ഒരു എസ് ക്ലാസ് ബെൻസ് എടുക്കണം. അതിനൊരു ഡ്രൈവറിനെ വെക്കണം, ഡ്രൈവറിനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് എൻ്റെ പാരൻസിന് ബാക്കിലിരുന്നു പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകാനും എവിടെ പോകാനും അങ്ങനെ ഒരു വണ്ടി എൻ്റെ ഡ്രീമാണത്. ശരിക്കും പറഞ്ഞാൽ ഡ്രീം എന്ന് ചോദിച്ചാൽ എൻ്റെ ഡ്രീം അതാണ്. മറ്റേതെന്ന് പറഞ്ഞ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നമുക്ക് എടുക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ്, പക്ഷേ അങ്ങനെ സാധിക്കാനായിട്ടുള്ളൊരു ഒരു രീതിയിൽ ഇപ്പം ഞാൻ എത്തിയിട്ടില്ല. കാരണം എസ് ക്ലാസ് ബെൻസ് നമുക്ക് ഇപ്പോഴും എടുക്കാം. കാരണം 2009 മോഡലൊക്കെ എടുക്കണമെന്ന് ഒരു 10-12 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ മേക്കാൻ പറ്റില്ല. ഈ സാധനം നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എടുത്ത പൈസ അപ്പം കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു ഭദ്രത ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഇതെനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്, ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അത് ഞാൻ അതിനുവേണ്ടിയായിരിക്കും ഇനി എൻ്റെ പ്രവർത്തനങ്ങൾ. പിന്നെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റും ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു, ഓക്കെ ഞാൻ പറഞ്ഞു, ലാസ്റ്റിൽ ഞാനൊരു പടം ചെയ്തു കാലിക്കട്ടായിരുന്നു, ബൈനറി എന്നാണ് ആ പടത്തിൻ്റെ പേര്. അതിൽ അനീഷ് ജി മേനോൻ, ഞാൻ, നവാസ് വള്ളിക്കുന്ന്, അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിരുന്നു. പിന്നെ ഹീറോയിനായിട്ട് ഹരിത, സങ്കീർത്തന, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹരിത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെമ്പരത്തി അങ്ങനെ രണ്ടും സീരിയലിലൊക്കെ ഇപ്പോൾ ഫെയിമാണ്. ഞങ്ങളെല്ലാം കൂടി ഒരു ട്രിപ്പ് പോയി വയനാട്, കൂടെ ഉണ്ടായിരുന്നൊരു ക്രൂവിൻ്റെ ഒരു വീട്ടിലേക്ക് പോയത്. അപ്പോൾ അനീഷ് ജി മേനോൻ്റെ വണ്ടിയാണ് പോകുന്നത്. പുള്ളി ഒരു ഇച്ചിരി സ്പീഡിൻ്റെ ആളാണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, പുള്ളി അങ്ങ് കത്തിച്ചങ്ങ് വിടും. അങ്ങനെ വയനാട് കാലിക്കട്ടിൽ നിന്ന് വയനാട് കയറുന്ന ഏരിയയിൽ വെച്ചിട്ട് ഭയങ്കര സ്പീഡിൽ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഒന്ന് ഇടിക്കാൻ പോയി. അപ്പോൾ ഒന്ന് നെഞ്ചൊന്നും നന്നായിട്ട് കലങ്ങിയായിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവമാണ്. കാരണം നമ്മൾ ഷൂട്ട് സെറ്റിൽ പോയിട്ട് നാളെയും മറ്റന്നാളൊക്കെ ഷൂട്ടുള്ള ടൈമിന് ഇങ്ങനെ ആർട്ടിസ്റ്റ് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുത്തി തീരുമാനമാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറും വലിക്കുമല്ലോ നമ്മുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് അത് വല്ലാത്തൊരു സിറ്റുവേഷനായി പോയി. പിന്നെ കൈതോലച്ചാത്തൻ ചെയ്യുന്ന സമയത്ത് ഷാജോൻ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഡ്രൈവ് പോയിട്ടുണ്ട്. അത് പുള്ളിയുടെ പജീറും ആയിരുന്നു ആ ഒരു ടൈമിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ആരാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ്, അത് ഉറപ്പായിട്ടും ചെറിയ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ ഈ ട്രിപ്പും ഈ യാത്രക്കിടയിൽ നമുക്ക് വല്ലാത്തൊരു അടുപ്പം ഉണ്ടാവും എല്ലാ ആളുകളോടും കൂടെ. ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ ചെറിയ ഇൻ്റർവ്യൂസും, എൻ്റെ എല്ലാ സൗഹൃദങ്ങളും യാത്രയിൽ നിന്നുണ്ടായതാണ്. ഈ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, പുള്ളി എൻ്റെ ഫ്രണ്ടാവണതും ഇതുപോലൊരു യാത്രയിലാണ്. ഒരു ഫോർട്ട് കൊച്ചി മുതൽ എറണാകുളം വരെയുള്ളൊരു യാത്ര, അതൊരു യാത്രയാണ്. കാരണം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളം എത്തണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ കോവിഡ് സമയമല്ലാതെ എത്തണമെന്നുണ്ടെങ്കിൽ അതൊരു ടാസ്ക്കാണ്, 1.5 മണിക്കൂർ എടുക്കും.
അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സൗഹൃദം രൂപപ്പെട്ടു. ഇതുപോലെ ഒരുപാട് ഒരുപാട് സിനിമ ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും ആയാലും ഞാനൊരു യാത്ര എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും.